പ്രിയമുള്ളവരെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രിയമുള്ള പ്രഗത്ഭ നേതൃത്വ വ്യക്തിത്വങ്ങൾ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാർ, ഈ ചടങ്ങ് കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ഇത് കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, അന്തിപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1496 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ പ്രവാചകനെ കുറിച്ചും പ്രവാചക സ്നേഹത്തെക്കുറിച്ചും പ്രവാചക ജീവിതചര്യയെക്കുറിച്ചും സമൂഹത്തെ കൂടുതൽ കൂടുതൽ ജ്ഞാനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കപ്പെടുന്നത്. പ്രവാചകന്റെ ജീവിതവും ജീവിതചര്യകളും ലോകത്തെ എല്ലാ മനുഷ്യരെയും പഠിപ്പിച്ച ജീവിതാനുഷ്ഠാനങ്ങളും പ്രവാചക ജന്മദിന കാലഘട്ടത്തിൽ മാത്രമല്ല ലോകം പഠിക്കുന്നതും അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ സത്യാർത്ഥ വഴികൾ തേടിയെടുക്കുന്നതും എന്നുള്ളത് എല്ലാവർക്കും അന്യ 100% ബോധ്യമുള്ള കാര്യമാണ്. പ്രവാചകനെ അറിയാൻ ശ്രമിക്കുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും പ്രവാചകൻ ലോക ഹേ മനുഷ്യ എന്ന് പറഞ്ഞ് ലോക മനുഷ്യന് മുഴുവൻ സമർപ്പിക്കപ്പെട്ട ജീവിത തത്വശാസ്ത്രത്തെ ഏതെങ്കിലും മതവിശ്വാസികൾ മാത്രമല്ല, പ്രവാചക അനുചരന്മാർ മാത്രമല്ല, ലോകത്തിലെ ഏത് പ്രദേശത്തും വിവിധ സർവകലാശാലകൾ, ആ സർവകലാശകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും സ്ഥാപിച്ചിട്ടുള്ളതും പ്രവാചക അനുചരന്മാരുടെ തലമുറകളിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, മതമില്ലാത്തവരുണ്ട്, മതമുള്ളവരുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത മത ആശയങ്ങളുള്ളവരുണ്ട്, ആത്മീയ ജീവിതത്തിൽ വിശ്വസിക്കാത്ത ഭൗതിക ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്ന, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള, വിവിധ തത്വശാസ്ത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്ന നിരവധി സർവകലാശാലകളിലെ പ്രൊഫസർമാരും അവിടുത്തെ പഠന ഗവേഷണ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും ആ പ്രവാചകൻ എന്താണ് തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിനെ പഠിപ്പിച്ച സ്നേഹ സന്ദേശം, പ്രവാചകൻ ഏത് രീതിയിലാണ് ഒരു സമൂഹം ജീവിക്കപ്പെടേണ്ടത് എന്ന് അനുഭവം കൊണ്ട് വെറുതെ ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലാത്ത, ഏതെങ്കിലും പാഠശാലകളിൽ പോയി എഴുത്തും വായനയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ഏതെങ്കിലും ഗുരുനാഥന്മാരെ കൊണ്ട് പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠഭാഗങ്ങൾ വായിച്ചെടുത്തിട്ടില്ലാത്ത, സർവശക്തനായ ദൈവം തമ്പുരാന്റെ ഉൾവിളി കൊണ്ടുള്ള ജ്ഞാനം മാത്രം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവ സന്ദേശമായി ഈ ഭൂമിയിൽ ജീവിച്ച ഒരു 6 പതിറ്റാണ്ട് കാലത്തെ അനുഭവം, ആ അനുഭവം വെച്ച് പ്രവാചകൻ ലോകത്തിനെ പഠിപ്പിച്ച പാഠം എന്ത് എന്ന് പറയാൻ അറിയാൻ ആ പാഠത്തെക്കുറിച്ച് ശാസ്ത്ര ഗവേഷണം നടത്തപ്പെടുന്ന വിഖ്യാതരായ ശാസ്ത്രജ്ഞന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാനും പഠിക്കാനും ശ്രമിക്കാതെ പോകുന്നതാണ് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെടുക. അറിയാനും പഠിക്കാനും ശ്രമിക്കുന്ന സമൂഹം അത് എന്തിനെ കുറിച്ചായാലും ആരെക്കുറിച്ചായാലും അറിയാനും പഠിക്കാനും ശ്രമിക്കുകയും ആ അറിഞ്ഞതും പഠിച്ചതും നേരറിവാണ് എന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആരും ആരെക്കുറിച്ചും തെറ്റായ ധാരണകൾ ഉണ്ടാകില്ല. പ്രവാചകൻ പഠിപ്പിച്ച സത്യവിശ്വാസം ഏതാണ്, പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹ സന്ദേശം എന്താണ്? നോക്കൂ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവായി ജന്മമെടുക്കുന്നത് മുതൽ
മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർച്ചയെടുക്കുന്ന ആ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നത് തുടങ്ങി ഭൗതികമായി ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഉൾപ്പെടെ പരലോക ജീവിതത്തിന്റെ കാലങ്ങളിൽ അടക്കമുണ്ടാകുന്നത് എഴുത്തും വായനയും അറിയാത്ത ഔദ്യോഗിക വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ലോകത്തിന് പ്രബോധനം ചെയ്തു എന്നുള്ളതാണ് അതിശയത്തോടുകൂടി ലോക സമൂഹം ഇന്നും പഠിച്ചു പഠിച്ച് ഗവേഷണം നടത്തി ആ ഗവേഷണങ്ങളിൽ നിന്നും ഇപ്പോഴും അത്ഭുതത്തോടുകൂടി ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സമുദ്രത്തിൽ മുങ്ങിയാൽ ആ സമുദ്രത്തിൽ മുങ്ങിത്തപ്പിയാൽ അതിന് ഒരുപാട് രത്നങ്ങളും വൈര്യങ്ങളും വൈദൂര്യങ്ങളും ഉണ്ട്. അല്ലാമ ഇക്ബാലിന്റെ മഹത്തായ ഒരു കവിതയുണ്ട് ഈ കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാമ ഇക്ബാൽ, ഏ കടലെ, ഏ നിന്നിൽ വൈര്യമുണ്ട് വൈദൂര്യമുണ്ട്. ഒരുപക്ഷെ ലോകം മുഴുവനുള്ള മനുഷ്യന് ലോകം മുഴുവൻ നിലനിൽക്കുന്ന കാലം വരെ മുങ്ങിത്തപ്പിയാൽ ഒടുങ്ങാത്ത എല്ലാ നിധികളും സൂക്ഷിച്ചിട്ടുള്ളതാണ് നീ എന്ന് അർത്ഥം വരുന്ന അല്ലാമ ഇക്ബാലിന്റെ കവിത അതുപോലെയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓരോ ഏടും അതിലോരോ അധ്യായങ്ങളും അതിലോരോ ദിവസങ്ങളും ഓരോ സംഭവങ്ങളും അനുജനന്മാരോട് പറഞ്ഞ ഓരോ പിന്നെ ലക്ഷ്യബോധവും അത് മനുഷ്യരെ കുറിച്ച് മാത്രമല്ല, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്, ശത്രുവില്ലാത്തൊരു ലോകത്ത് മിത്രം മാത്രമുള്ളൊരു ലോകം എങ്ങനെ സൃഷ്ടിക്കപ്പെടണം എന്നത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ലോകത്ത് ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട സകല ജീവികളുടെയും ഒരു മണ്ണിൽ കിടക്കുന്നൊരു പുൽക്കൊടിയെപ്പോലും, ആ പുൽക്കൊടിക്ക് ജീവനുണ്ട്, ആ പുൽക്കൊടിക്ക് മാത്രമല്ല ഇവിടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾക്ക് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഇന്നാണല്ലോ നമ്മള് ഈ പുതിയ പരിസ്ഥിതി അല്ലെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഓക്സിജൻ വേണം, ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വെള്ളം വേണം, വരാൻ വേണ്ടി പോകുന്ന ലോക മഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയുള്ള ജലത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും വരാൻ വേണ്ടി പോകുന്ന ലോക മഹായുദ്ധം. നമ്മളിപ്പോ പ്രളയമുണ്ടായപ്പോ കേരളത്തിൽ 2018 പ്രളയമുണ്ടായപ്പോ ഈ വർഷം ഉരുൾപൊട്ടലുണ്ടായപ്പോ ഡാമുകൾ തുറന്നപ്പോ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെല്ലാവരും ആവലാതിയോട് കൂടി പറയും ഈ പ്രകൃതിയെ, ഈ മണ്ണിനെ, ഇവിടുത്തെ ജീവജാലങ്ങളെ, ഇവിടുത്തെ മലകളെ, ഇതൊന്നും നാം ദുർവിനിയോഗം ചെയ്യരുതെന്ന് നാം ഇപ്പോൾ പലരോടും ആവർത്തിച്ച് പറയും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്ത് വരാൻ പോകുന്ന സംഭവങ്ങളെയെല്ലാം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ദൈവത്തിന് കൊടുത്ത ഭൂതക്കണ്ണാടി വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ലോകത്തിലെ മനുഷ്യനെ വിളിച്ച് സംബോധന ചെയ്ത് സൂചിപ്പിച്ചത്. ഒരു ആകാശത്തൂടെ പറന്നു പോകുന്ന പറവകൾ ഇരിക്കുന്ന ഒരു മരത്തിന്റെ ചില്ല, ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി ആ മരത്തിന്റെ ചില്ല ഒരാൾ അടർത്തിയെടുത്താൽ അത് നീ ആ മരത്തിൽ കൂടുകൂട്ടുന്ന കിളിയോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് പഠിപ്പിച്ചതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യം. ചെറിയ നിസ്സാരമായ കാര്യം, വെള്ളമെടുത്ത് ഒതുവെടുക്കുമ്പോ ഒതുവെടുത്ത് ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് ആവശ്യത്തിലേറെയുള്ള ഒരു നദിക്കരയിലിരുന്ന് ഒതുവെടുത്ത് ഉപയോഗിച്ചാൽ പോലും, ആ ഒതുവെടുത്ത് ഉപയോഗിക്കുന്ന ജലം അമിതമായി ഉപയോഗിച്ചാൽ അതുണ്ടാക്കുന്ന നഷ്ടത്തെ അനുജരന്മാരെ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുനാഥനാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യം ആരും എവിടെയെങ്കിലും എഴുതി വെച്ചതല്ലല്ലോ, ആരും ഏതെങ്കിലും ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്തതല്ലല്ലോ. ഏതെങ്കിലും ഒരു മരച്ചില്ലയിലേക്കോ നദിക്കരയിലേക്കോ ജലക്ഷാമത്തിലേക്കോ നോക്കിക്കൊണ്ടല്ലോ അതെല്ലാം ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചത്. ഇങ്ങനെ പറയാൻ ശ്രമിച്ചാൽ ഒരു രാവോ രണ്ട് രാവോ അല്ല, ഒരുപക്ഷെ രാവുകളും പകലുകളും ഇരുന്നാൽ പ്രവാചകന്റെ ഓരോ കൊച്ചു കാര്യങ്ങൾ തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ആയിരം മാവുൾ അനന്തന്മാരെ പോലെ പറയേണ്ടി വരും. ആ പ്രവാചകന്റെ സ്നേഹത്തെ കുറിച്ച്, പ്രവാചകൻ ഈ ലോകത്തിന് നൽകിയ സ്നേഹ സന്ദേശത്തെ കുറിച്ച്, ആ സ്നേഹം മനുഷ്യന് നൽകിയ യഥാർത്ഥ ജീവിത വഴികളെ കുറിച്ച്, അത് മറ്റേത് കാലത്തെക്കാളും പ്രാധാന്യമുള്ള ഒരു കാലത്തിലൂടെയാണ് പ്രവാചകന്റെ 1496 ജന്മ ദിന കടന്നു പോയത് എന്നതുകൂടി പ്രത്യേകം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ലോകം കലുഷിതമാണ്,
ലോകം സ്വാർത്ഥതയിലേക്ക് ഓരോ ദിവസവും കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിന് എവിടെ നോക്കിയാലും നമുക്കത് മനസ്സിലാകും. ആർത്തി കൊണ്ടും അത്യാർത്തി കൊണ്ടും എല്ലാ ആർത്തിക്കും പരിമിതി ഏർപ്പെടുത്തിയ ആളാണ് പ്രവാചകൻ. ഇപ്പോഴും നമുക്ക് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങുമ്പോൾ റേഷൻ എന്ന വാക്കുണ്ട്. റേഷൻ എന്ന വാക്ക് നമുക്കൊരു വസ്തു ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായൊരു അളവുകോലാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ നാം കഴിക്കുന്ന അന്നത്തെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച്, നാം കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച്, നാം ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച്, നാം ധരിക്കുന്ന വസ്ത്രത്തിന്റെ അളവിനെ കുറിച്ച്, എവിടെയൊക്കെ എന്തൊക്കെയാണോ ഒരു നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഒരാൾ ഭൂമിയിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയിൽ ജന്മമെടുത്ത് ഭൗതികമായി ഇവിടെ ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ കാലം വരെയുള്ളത് മാത്രമല്ല, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചും ആ കുഞ്ഞിനെ മാതാവ് സംരക്ഷിക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ആ കുഞ്ഞിനെ സൃഷ്ടിക്കാൻ മാതാവിന്റെ കൂടെ ചേർത്ത ബീജത്തിന്റെ ഉടമയായ പിതാവിന്റെ കടമയെ കുറിച്ചും എവിടെ ലോകത്തെ എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഒരു പക്ഷേ ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ, അധ്യാപകനാണെന്ന് പറഞ്ഞാൽ അധ്യാപകൻ, പ്രൊഫസറാണെന്ന് പറഞ്ഞാൽ പ്രൊഫസർ, വഴികാട്ടിയാണെന്ന് പറഞ്ഞാൽ വഴികാട്ടി, നേരിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നേരിന്റെ ഉസ്താദ്, സ്വന്തം അനുചരന്മാരെ ഒരു കാരണവശാലും തെറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത നേതാവാണ് യഥാർത്ഥ നേതാവ്. ഞാനടക്കമുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ലോകത്തെ എവിടെയുള്ള എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരടക്കമുള്ളവർ ആര് നമ്മുടെ സ്വന്തം മര്യാദ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുക്കാൻ വേണ്ടി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ന്യായീകരിക്കാൻ പോകും, എൻ്റെ മകനായി പോയി, എൻ്റെ മകളായി പോയി, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവായി പോയി, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അനുയായി പോയി, അവനെ ഞാൻ സംരക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അണ്ണിയുടെ എണ്ണം കുറയും, കൊടി പിടിക്കാനുള്ള അവൻ വരാതെ വരും. ഇതൊക്കെ ചിന്തിച്ച് ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും അനുയായികളെ പിന്തുണയ്ക്കുന്നവരും ന്യായീകരിക്കുന്നവരും അവർക്ക് വേണ്ടിയും, അനീതി വരുമ്പോ അത് അനീതിയാണെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും കണ്ണടയ്ക്കപ്പെടുന്നവരാണ് ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും. ആ ലോകത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ കുഞ്ഞു ഗ്രാമത്തിലെ നമ്മുടെ ഗ്രാമം മുതൽ ലോകം എവിടെ എടുത്താലും അങ്ങനെയാണ്. പ്രവാചകൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. അനുചരനെ എങ്ങനെ പഠിപ്പിക്കണം, അനുചരനെ എങ്ങനെ, അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നിന്ദിച്ച, പ്രവാചകൻ ഏറ്റവും കൂടുതൽ മാനസികമായി വേദനിപ്പിച്ച, പ്രവാചകനെ ശാരീരികമായി പോലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ജൂത സമൂഹത്തോട് പോലും, ആ ജൂത സമൂഹത്തോട് ഒരു ജൂതന്റെ മൃതശരീരം വിലാപയാത്രയായി ശവസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ മൃതശരീരത്തോട് ആദരവ് കാണിച്ച പ്രവാചകനോട് അനുചരന്മാർ ചോദിച്ച ചോദ്യം, ഞാൻ പറയണ്ടല്ലോ ഇവിടെ ഉസ്താദമാരിയിരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പഠിച്ചവരാണ്, ഞാൻ വെറും നിരക്ഷരൻ, ഞാനിതൊന്നും അറിയാത്തൊരു ഒരു ഒരു നിരക്ഷരനായ ഒരു സാധാരണക്കാരനായ ഒരു നിരക്ഷരന്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള പ്രവാചകനെ നിരവധി പേർ ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്നവരും വേറെ ഉണ്ടാകും. ജൂതനായ ജൂതന മൃതശരീരം പോകുമ്പോ ആ മൃതശരീരത്തെ പ്രവാചകൻ എഴുന്നേറ്റ് ചെന്ന് അതിനോട് ആദരവ് കാണിച്ചപ്പോ അനുചരന്മാർ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ വായിച്ച് പഠിച്ചില്ലേ? പ്രവാചകനെ വേദനിപ്പിച്ച, പ്രവാചകനെ ഏറ്റവും കൂടുതൽ നിന്ദിച്ച, പ്രവാചകനെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച, പ്രവാചകന്റെ പ്രത്യയശാസ്ത്രം ഭൂമിയിൽ നിലനിൽക്കാൻ പാടില്ലെന്ന് ശഠിച്ച ആ ജൂതന്റെ മൃതശരീരത്തോട് എന്തിനാണ് പിന്നെ പ്രവാചകന് ആദരവ് കാണിക്കുന്നു ചോദിച്ചപ്പോ പ്രവാചകൻ അനുചരന്മാരെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. അവൻ മൃതശരീരം ഒരു മനുഷ്യനോട് കാണിക്കുന്ന അവിടെയാണ് ലോകമെന്ന് പഠിക്കേണ്ട പാഠം. അതാണ് ലോകമെന്ന് പഠിക്കാതെ പോകുന്ന പാഠവും. അതാണ് പഠിക്കേണ്ട പാഠം പഠിക്കാതെ പോകുന്നതാണ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. ഇതിന് മോചനം ഉണ്ടാകണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ആരും പ്രവാചകനെ ഒരു മതിൽ കെട്ടിനകത്ത് കെട്ടിയിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രവാചകന് ആരും തെറ്റിദ്ധരിക്കരുത്, പ്രവാചകൻ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല, പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത മഹത്തായ സന്ദേശമാണല്ലോ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെല്ലാവരും വായിക്കുന്നതും പഠിക്കുന്നതും. ഖുർആൻ എവിടെയെങ്കിലും ഈ
സന്ദേശം ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹേ മനുഷ്യ എന്ന സംബോധനയല്ലാതെ എവിടെയാണ് വിശുദ്ധ ഖുറാനിൽ ഇത്? പിന്നെ ഇസ്ലാം മത വിശ്വാസിക്ക് വേണ്ടിയാണ്, മുഹമ്മദീയന് വേണ്ടിയാണ് എന്ന് ഏതെങ്കിലും ഖുറാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഹേ മനുഷ്യ എന്ന സംബോധന പോലും ലോകത്തെ മുഴുവൻ മനുഷ്യനാണ്, അന്ന് ജീവിച്ച മനുഷ്യന് മാത്രമല്ല, അന്ന് ജീവിച്ച മനുഷ്യന് മാത്രമല്ല, പ്രവാചകൻ ജീവിക്കുന്ന കാലത്തുണ്ടായ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതേപോലെ തന്നെ അന്നത്തെ സാമൂഹ്യ സ്ഥിതി. നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ മദ്യവും മയക്കുമരുന്നും വേശ്യാവൃത്തിയും ഉൾപ്പെടെയുള്ള എല്ലാ തിന്മകളുടെയും കൂടാരമായിരുന്ന ഒരു ലോകത്തെ പ്രവാചകൻ കണ്ണുകൊണ്ട് കണ്ടപ്പോ, അകക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞപ്പോ, ആലോ അന്ന് കണ്ട അന്നത്തെ മനുഷ്യന് വേണ്ടി, അവനെ തിരുത്താൻ വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന കാലങ്ങളിൽ ദൈവം മൗമിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ മനുഷ്യനും വേണ്ടിയാണ് ഈ സന്ദേശം, ഈ ദർശനം, ഈ ആദർശം, ഈ ആദർശം എന്നുള്ളതാണ്. പ്രവാചകൻ ലോകത്തിലെ മനുഷ്യന് വേണ്ടി മുഴുവൻ ദൈവത്തിന്റെ സന്ദേശം തന്റെ ചിന്തയിലൂടെ, വാക്കിലൂടെ, അത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു. ഹേ മനുഷ്യ എന്ന സംബോധനയിലൂടെ അത് തിരിച്ചറിയുക. അതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കുന്നവരോടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരോടും പറയാനുള്ളത്, അറിയാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറിയാനും പഠിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ജയിക്കാനും വാദിക്കാനും ജയിക്കാനും വേണ്ടിയാകരുത്. അറിയാനും പഠിക്കാനും വേണ്ടിയാകണം. അറിയാനും പഠിക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും ശരിയായ അറിവ്, തിരിച്ചറിവ് ഏത് മനുഷ്യനും ഉണ്ടാകും. ഈ കാലം നമ്മൾ അത് വല്ലാതെ ലോക മനുഷ്യന്റെ മുന്നിൽ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ലോക മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളും അതിൽ വിട്ടു, നമ്മുടെ ഇന്ത്യയും അതിൽ വിട്ടു, കേരളവും അതിൽ വിട്ടു, നമ്മളെല്ലാവരും അതിൽ വിട്ടു. തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്, ബോധപൂർവം മതിലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ഈ ദുർജീവിത ചിന്തകളുടെ മതിലുകളിൽ നിന്നും മനുഷ്യനെ സജീവിതത്തിന്റെ നേർവഴികളിലേക്ക് കോട്ടിക്കൊണ്ടുപോകുന്നതിന് അവിടെയുണ്ടായിരുന്ന ദുർജീവിത മതിൽക്കെട്ടുകളെല്ലാം തച്ച് തകർത്ത് അതിനുവേണ്ടിയാണ് യുദ്ധങ്ങൾ. യുദ്ധങ്ങളെല്ലാം, എല്ലാ യുദ്ധങ്ങളും മനുഷ്യനെ ദൈവവിശ്വാസത്തിലേക്കും സത്യവിശ്വാസത്തിലേക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ ജയിക്കാൻ വേണ്ടിയുള്ള കേവല യുദ്ധങ്ങളായിരുന്നില്ല പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു യുദ്ധവും. യുദ്ധങ്ങളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയാകും. ഞാനിവിടെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിത് പറയാനാണെങ്കിൽ ഞാൻ മൂന്നോ നാലോ മണിക്കൂർ പറയാൻ നിൽക്കും, അത് അത്ര പറയാൻ ഞാൻ ഈ വേദി വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാലം പ്രവാചകന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകൻ ലോകത്തിന് കൊടുത്ത സ്നേഹവും തിരിച്ചറിയണം, പ്രവാചകനോടുള്ള സ്നേഹവും തിരിച്ചു, രണ്ടും പരസ്പര ബന്ധിതമാണ്. ഇത് രണ്ടും ബന്ധിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു വെൽഡർ ആയി നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, അപ്പൊ ലോകം ശാന്തിയുടെ ലോകത്തേക്ക് പോകും. ഇതൊരു ഭ്രാന്ത് പിടിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഭ്രാന്ത് പെരുകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭ്രാന്ത് പെരുകുന്ന കാലത്ത് പ്രവാചക സ്നേഹമാണ് ഭ്രാന്ത് പെരുകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാം സ്ഥാനമെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും അതിനകത്ത് സഹിഷ്ണുതയുടെ വഴി ആയിരിക്കണം നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട വഴി. സഹിഷ്ണുതയുടെ വഴിയിലൂടെ പോകുമ്പോൾ കുറേ പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ കല്ലുണ്ട്, മുള്ളുണ്ട്, കടുത്ത കുഴികളുണ്ട്, ഒരുപക്ഷെ പിന്നെ അതിനകത്ത് ചീങ്കണ്ണിയും ഉണ്ടാകും, പെരുമ്പാമ്പുകൾ ഉണ്ടാകും, വിഷത്തേളുകൾ ഉണ്ടാകും. ആ വിഷത്തേളുകളെയും പെരുമ്പാമ്പിനെയും ഈ മുള്ളിനെയും കല്ലിനെയും മഹാകുഴികളെയും എല്ലാം തരണം ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് സത്വഴിയിലൂടെയുള്ള യാത്ര ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. ആ യാത്ര മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുത്ത് പോകേണ്ട ഒരു ഘട്ടമാണ്. അതിന് ത്യാഗം സഹിക്കപ്പെടണം. ത്യാഗം സഹിക്കാത്തവന് പ്രവാചകന്റെ അനുയായിയാകാൻ കഴിയില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്തവന് പ്രവാചകന്റെ അനുചരനാകാൻ കഴിയില്ല. അയൽവാസി, അയൽപക്കത്തുള്ളവൻ, അയൽവാസി പട്ടിണിക്കണ കാര്യം പിന്നെ പറയണ്ട, അയൽപക്കത്തുള്ളവൻ, അവൻ അയൽപക്കത്തുള്ളതിന് കൃത്യമായും ഈ വിശ്വാസം കൃത്യ ഡെഫിനിഷൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അയൽവാസി എന്നുള്ളതിന് വിശ്വാസം പഠിപ്പിച്ച ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥതലം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അയൽവാസി, അവന്റെ ആചാരം എന്താകട്ടെ, അതുകൊണ്ടല്ലേ ജൂതന്റെ മൃതശരീരത്തോട് പോലും ആദരവ് കാണിച്ച് പ്രവാചകൻ
ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ കണ്ണുകൊണ്ട് പോലുമുള്ള നോട്ടത്തിൽ നീ അതിനോട് അനാദരവ് കാണിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ കണ്ണുകൊണ്ടുള്ള നോട്ടത്തിൽ പോലും നീ അനാദരവ് കാണിക്കരുത്. പിന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങി ഏത് ഏടുകളും എടുത്തോ, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, നമ്മുടെ വിവാഹത്തെ കുറിച്ച്, വിവാഹ ജീവിതത്തെ കുറിച്ച്, ആ വിവാഹ ജീവിതത്തിൽ പാലിക്കേണ്ട തത്വസംഹിതകളെ കുറിച്ച്, മാതാവ് എന്താണ്, മാതാവിൻ കാഴ്ചവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചതിന് എത്ര കാലം അതിന് ഗവേഷണം നടത്തിയാലും ഒരു ശാസ്ത്രജ്ഞനും അതിന് സമ്പൂർണ്ണ ഉത്തരം കണ്ടെത്താനില്ല. മാതാവിൻ കാഴ്ചവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചതിന് ഒരു സ്ഥലത്തും ഉത്തരം കണ്ടെത്താൻ എത്ര ശാസ്ത്രജ്ഞൻ ഒരു നൂറ്റാണ്ട് മുഴുവൻ ഗവേഷണം നടത്തിയാലും അതിന്റെ ഉത്തരം തീരില്ല. അങ്ങനെ 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 നീണ്ടു 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 പോയാൽ പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹ സന്ദേശം തന്നെയാണ് ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ആ വഴിയുടെ യാത്ര ചെയ്താൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പ്രവാചകന്റെ അനുചരന്മാരും ഹിന്ദു മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും സിഖ് മതവിശ്വാസികളും ബുദ്ധ ജൈന പേഴ്സി മതവിശ്വാസികളും നമ്മളെല്ലാവരും ഒരു മനുഷ്യനായി ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ജന്മമെടുത്തവരാണെന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ എത്തിച്ചേരുമ്പോൾ സമസ്ത സുഖങ്ങളുടെയും സമസ്ത സമാധാനങ്ങളുടെയും ആധാരശിലയായി അത് മാറും. അത് മാറുക മാറ്റുക എന്നതായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അസഹിഷ്ണുതകൾ സൃഷ്ടിക്കപ്പെടും. ഭ്രാന്ത് പരുകുന്ന കാലത്ത് അസഹിഷ്ണുതകൾ സൃഷ്ടിക്കപ്പെടും. ആ അസഹിഷ്ണുതകളെ സഹിഷ്ണുത കൊണ്ട് നേരിടുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള തത്വശാസ്ത്രം. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏത് അസഹിഷ്ണുതയും അതേ നാണയം കൊണ്ട് നേരിടാനല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിടത്തും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഒരനുയായിയും അങ്ങനെ ശ്രമിച്ചപ്പോ എല്ലാ അനുയായികളും പ്രവാചകൻ സ്നേഹശാസന നൽകിയിട്ടുണ്ട്. പ്രവാചകൻ എന്തുകൊണ്ടാണ് സ്നേഹശാസനകൾ നൽകിയത്? പ്രവാചകന് സ്നേഹശാസനകൾ മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട. അത് മാത്രം പഠിച്ചാൽ ബോധ്യമാകും ഈ ലോകത്ത് പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും ഒരു തരത്തിലുമുള്ള അസഹിഷ്ണുതയുടെ കൂടെ പോകില്ല. എവിടെയെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പ്രവാചകന്റെ അനുചരന്മാരാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും അനീതി കാണിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അക്രമം കാണിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, വഴിവിട്ട രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരൊന്നും യഥാർത്ഥത്തിൽ പ്രവാചകന്റെ അനുചരന്മാരാകില്ല, ഒരിടത്തും ഉണ്ടാകില്ല. പ്രവാചകൻ ഒരിടത്തും ക്രമസമാധാന നില തകർക്കുന്നതൊന്നും പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഒരു തീവ്രവാദത്തെയും ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, തീവ്രവാദം തീവ്ര രീതിയിലുള്ള വാദങ്ങളെ, തീവ്രവാദം എന്ന വാക്കിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും, തീവ്രമായ ചിന്തകളുള്ള വാദങ്ങളെ, തീവ്രവാദങ്ങളെ, ഏത് രീതിയിൽ ഏത് വിഷയത്തിലും തീവ്രമായ വാദമുണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന്റെ രുചിയുടെ കാര്യത്തിൽ തീവ്രവാദം നടത്താം, ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ തീവ്രമായ വാദം നടത്താം. ഒരു രീതിയിലുള്ള തീവ്രവാദങ്ങളെയും പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടിച്ചിട്ടുണ്ട്. അത് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു പക്ഷേ ഒരു പുരുഷായസ് കൊണ്ട് പോലും ഒരാൾക്ക് പരിപൂർണമായും പ്രവാചകനെ പഠിച്ചു തീരാൻ പറ്റുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുരുഷായസ് മുഴുവൻ പിന്നെ പഠിക്കാൻ ശ്രമിച്ചാൽ, അതിൽ ഓരോന്നും എടുത്ത് നമ്മളെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ, നല്ല വ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ ഒരു പുരുഷായസ് മുഴുവൻ പ്രവാചകനെ വായിച്ചു തീർക്കാൻ വേണ്ടി പറ്റില്ല, പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പ്രവാചകന്റെ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹവും, അത് രണ്ടും ഒരു നാണയത്തിന്റെ ഒരേ ഒരു രണ്ട് വശം എന്ന് പറഞ്ഞാൽ ഒരു നാണയം തന്നെയായി അതിനെ കാണണം. പ്രവാചകനെ സ്നേഹിക്കുകയും പ്രവാചകന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നാണ് കാലം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് ഈ കാലയളവിൽ അതിനാവശ്യമായ രീതിയിലുള്ള പിന്നെ ഈ കൂടിച്ചേരലുകൾ നടത്തപ്പെടുന്നതിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരോടും എല്ലാ
ഇത് കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് അവൻ ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കൂ, ഇഷ്ടമുള്ള ആചാരങ്ങൾ അനുഷ്ഠാനിക്കൂ. ഇഷ്ടമുള്ള മതങ്ങളിലും ഇഷ്ടമുള്ള ആചാരങ്ങളെയും ആരും പിന്നെ മാറ്റി നിർത്തപ്പെടേണ്ടതില്ല. പക്ഷേ ഇഷ്ടമുള്ള പ്രവാചകന്മാരെയും ഇഷ്ടമുള്ള മതങ്ങളെയും ഇഷ്ടമുള്ള ആചാരങ്ങളെയും നമ്മുടെ ഭൗതിക ജീവിതവുമായി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുമ്പോൾ അപ്പുറത്ത് ആരെങ്കിലും വിശ്വസിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ അവരടുത്ത് പോയി വേണ്ട അരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് നിങ്ങൾ ഇന്നത് നിങ്ങൾ ഇന്നത് തിരുത്തണം എന്ന് പറയേണ്ട, അങ്ങനെ പറഞ്ഞ് അസഹിഷ്ണുത സൃഷ്ടിക്കപ്പെടേണ്ടതില്ല. ആ സൃഷ്ടിക്കപ്പെടുന്നതും സമാധാന ഭംഗമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കോവിഡിന്റെ ഈ കാലത്ത് അങ്ങനെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് നമ്മുടെ ഈ റേഞ്ചിൽ എന്താ പറയാ ഈ ഏരിയനെ ഇതെന്ത് മറ്റേ മേഖല പെരുങ്ങോട്ടുകര എന്ത് മറ്റേ പ്രയാർ സോണില് എല്ലാവരും ഇത്തരത്തിലൊരു പരിപാടിയിൽ എല്ലാവരും കൂടെ വരാൻ പറ്റൂല എന്നറിയാം. ഇത് വീട്ടിലിരുന്ന് ദൂരെ നിന്ന് കാണുന്നവരുണ്ടാകും, അവരോടും ഓൺലൈനിലൂടെ അവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹ ആശംസകൾ നേർന്ന് പ്രവാചകനെ പഠിക്കാൻ ശ്രമിക്കട്ടെ, എല്ലാവരും പഠിക്കാൻ ശ്രമിക്കട്ടെ, എല്ലാ വിശ്വാസികളും പഠിക്കാൻ ശ്രമിക്കട്ടെ, ആരും ആരെയും നിഷേധിക്കാതിരിക്കട്ടെ. അങ്ങനെ ബോധപൂർവ്വം നിഷേധിക്കുമ്പോഴാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, ബോധപൂർവം ഒരാളെ തിരസ്കരിക്കുമ്പോഴാണ് പിന്നെ സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അല്ല നമുക്ക് വേണ്ടത്, സമന്വയവും പിന്നെ സമത്വത്തോടു കൂടിയ കൂടിച്ചേർക്കലുമാണ്. ആ കൂടിച്ചേർക്കലേക്കുള്ള ഒരു കാലമാണ് ഇത് എന്നത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ചും ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. പ്രവാചകനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ, പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രവാചകനെ പോലെ തന്നെ എല്ലാ മതങ്ങളെയും പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഹിന്ദുമതത്തെക്കുറിച്ചായാലും ക്രൈസ്തവ മതത്തെക്കുറിച്ചായാലും ബുദ്ധമതത്തെക്കുറിച്ചും പിന്നെ സിഖ് മതത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ മതങ്ങളിലെയും പിന്നെ നന്മ നിറഞ്ഞ ആശയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ പറയാനുള്ളത് എല്ലാ മതങ്ങളും ഈ പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഏത് മതങ്ങളിലുള്ള മതപ്രവാചകന്മാരായാലും ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും എല്ലാ മതപ്രവാചകന്മാരും പ്രചാരകന്മാരും പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വർത്തമാനകാലം നമ്മളത് വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മണ്ണിടിച്ചും മലകൾ തുരന്നും നദികൾ കയ്യേറിയും ഉള്ള തണ്ണീർ തടങ്ങളും നെൽവയലുകളും ഒക്കെ തൂർത്തും നമ്മൾ ഈ ഈ നാടിൽ ദുരന്തങ്ങൾ പിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കുന്നുണ്ടെങ്കിൽ എത്രയോ നന്നായി നമ്മൾ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുകയും അവനവൻ്റെ വീട്ടുമുറ്റത്തും അവനവൻ്റെ ജീവിതത്തിലും അവനവന് ഇടപെടാവുന്ന ഇടങ്ങളിലുമൊക്കെ അതിനുവേണ്ടിയുള്ള ഇടപെടുന്നവരായി നമ്മൾ മാറുക എന്നതായിരിക്കണം നമ്മുടെ എല്ലാവരും മനസ്സുകൊണ്ട് എടുക്കേണ്ട മറ്റൊരു കാലത്തിൻ്റെ പ്രതിജ്ഞ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1476 ജന്മദിന ആഘോഷത്തിന്റെ ഈ വേളയിൽ വളരെ അഭിമാനത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവർക്കും പ്രവാചകന്റെ ജന്മദിന ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഈ ലളിതമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.